Hello children! ലെറ്റസ് കണ്ടിന്യൂ വിത്ത് ആർ ലെസൺ ഹൺഡ്രഡ് ഡ്രസ്സസ് ഇപ്പോൾ ഇതുവരെ നമ്മൾ എന്താ കണ്ടത് ക്ലാസ് റൂമിൻ്റെ ഒരു സിറ്റുവേഷൻ ഒരു ഡിവിഷൻ ഉണ്ട് ക്ലാസ് റൂമിൽ പോളിഷ് കുട്ടികളും ഇല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടികളും ഡേർട്ടി ആയിട്ട് വരുന്ന കുട്ടികൾ അവരൊക്കെയാണ് ലാസ്റ്റ് ബെഞ്ചിലിരിക്കുക അതിലൊരു കുട്ടിയാണ് വോണ്ട നോബഡി നോട്ടീസസ് ഹെർ ബട്ട് ദൻ ഈ പെഗിയൻ മാഡി അവരുടെ ഫ്രണ്ട്സൊക്കെ വോണ്ടാനെ കളിയാക്കാറുണ്ട് എന്നിട്ട് അൻ്റെ അടുത്ത അൻ്റെ അടുത്ത് എത്ര ഡ്രസ്സ് ഉണ്ട് ചോദിച്ചാൽ വോണ്ട പറയും ഹൺഡ്രഡ് ഡ്രസ്സസ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളു പറയും അപ്പോൾ എല്ലാവരും ചിരിയും കളിയാക്കലൊക്കെയാണ് ഈ മെയിനായിട്ട് കളിയാക്കാൻ നിൽക്കുന്ന പെൺകുട്ടിയാണ് ക്ലാസ് തേറ്റും പ്രിട്ടിയസ്ഡ് ആയിട്ടുള്ള നല്ല പഠിക്കുന്ന നല്ലൊരു നല്ലൊരാക്റ്റീവായിട്ടുള്ള കുട്ടി പെഗി പെഗീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മാഡി പക്ഷെ മാഡിക്ക് പെഗി ഇങ്ങനെ വോണ്ടനെ കളിയാക്കുന്നതൊക്കെ ഇഷ്ടമില്ല അപ്പോൾ മാഡി ഈസ് പ്ലാനിങ് ടു ടെൽ പെഗി സ്റ്റോപ്പ് മേക്കിംഗ് ഫൺ ഓഫ് വാണ്ട ഓക്കെ ഇതുവരെ നമ്മൾ നോക്കി ലെറ്റ് ഇസ് നൗ കണ്ടിന്യൂ ടുഡേ ഈവൻ ദോ ദേ ഹാഡ് ബീൻ ലേറ്റ് ടു സ്കൂൾ മാഡി വാസ് ഗ്ലാഡ് ഷീ ഹാഡ് നോട്ട് ഹാഡ് ടു മേക്ക് ഫൺ ഓഫ് വാണ്ട ഇപ്പം ഇന്ന് അവർ സ്കൂൾ വരാൻ ലേറ്റായിട്ടുണ്ട് പക്ഷെ മാഡിക്ക് ഒരു സന്തോഷമുണ്ടാകും മോണ്ടനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അവളെ കളിയാക്കിയില്ലല്ലോ ഷീ വർക്ക് ഹെർ അരത്മാറ്റിക് പ്രോബ്ലെംസ് ആപ്സെറ്റ് മൈൻഡ്ലി എയ്റ്റ് ടൈംസ് എയ്റ്റ് ലെറ്റ് സി ഷി വിഷ് ഷീ ഹാഡ് ദ നെർവ് ടു റൈറ്റ് പെഗി എ നോട്ട് ബിക്കോസ് ഷീ ന്യൂ ഷീ നെവർ വുഡ് ഹാവ് ദ കറേജ് ടു സ്പീക്ക് റൈറ്റ് ഔട്ട് ടു പെഗി അപ്പോൾ മാഡി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ മാഡീൻ്റെ പാട്ടാണ് പറയുന്നത് മാഡി ഇങ്ങനെ സ്കൂളിലേക്ക് എത്തിയപ്പോൾ സന്തോഷമായി മോണ്ടനെ കണ്ടില്ലല്ലോ അവളെ കളിയാക്കിയില്ലല്ലോ എന്നിട്ട് അരിത്മെറ്റിക്സ് ഒക്കെ അവൾ ചെയ്യുമ്പോൾ ഒരു ആബ്സെൻറ്റ് മൈൻഡ് ഇല്ലേ അവളുടെ മനസ്സിൽ വേറെ ഒരു കാര്യമാണ് അപ്പോൾ അവൾ എന്താ പ്ലാൻ ചെയ്യുന്നത് നോട്ട് ചെയ്തിട്ട് പെഗിനെ അറിയിച്ചാലോ അവൾക്ക് ആ പെഗിനോട് നേരിട്ട് പോയി പറയാനുള്ള ധൈര്യമില്ല മോണ്ടനെ കളിയാക്കരുതെന്ന് പെഗിനോട് നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല മാഡിക്ക് ഹേ പെഗ് ലെറ്റ് സ്റ്റോപ്പ് ആസ്കിങ് വോണ്ട ഹൗ മെനി ഡ്രെസ്സസ് ഷീ ഹാസ് When she finished her arithmetic, she did start a note to Peggy. Suddenly, she paused and shuddered. After the class, she started a note. What did she note in that <English> note? Hey, Peg! പെഗ് നമുക്ക് ലെറ്റർ സ്റ്റോപ്പ് മേക്കിംഗ് ഫൺ ഓഫ് വാണ്ട ദാറ്റ് ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഓൺ എ ചിറ്റ് ഓഫ് പേപ്പർ ഓക്കെ ബട്ട് ദൻ അത് എഴുതിയ പാടുന്ന അവൾ ഒന്ന് സ്റ്റക്കായിപ്പോയി ഓക്കെ സഡൻലി പോസ്ഡ് ആൻഡ് ഷട്ടേർഡ് ഷീ പിക്ചേഡ് ഹെർസെൽഫ് ഇൻ ദ സ്കൂൾ യാർഡ് എ ന്യൂ ടാർഗറ്റ് ഫോർ പെഗി ആൻഡ് ദ ഗേൾസ് അത് എഴുതാൻ തുടങ്ങിയപ്പം തന്നെ അവൾ പെട്ടെന്നൊരു പോസ് ആയി അവളുടെ മനസ്സിൽ വന്ന പിക്ചർ എന്താ ഇനി വോണ്ടന്നെ കളിയാക്കണ്ടെന്ന് ഇവള് പറഞ്ഞാൽ നെക്സ്റ്റ് ഇപ്പോൾ അവൾ തന്നെ ടാർഗറ്റാവും അവളെല്ലാവരും കളിയാക്കും Peggy might ask her where she got the dress that she had on, and Maddie would have to say it was one of Peggy's old ones that Maddie's mother had tried to disguise with new trimmings so no one in room thirteen would recognize it. അപ്പോൾ അവൾ ഇമാജിൻ ചെയ്യാൻ ആ സിറ്റുവേഷൻ ഇപ്പോൾ വേണ്ട കളി ആക്കല്ല പെഗീനി ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ പറയുമ്പം പെഗീൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എല്ലാവരുടെ മുന്നിൽ മാഡിനോട് ചോദിക്കുക ഹേ മാഡി ഈ ഡ്രസ്സ് എനിക്ക് എവിടെന്നാണ് കിട്ടിയേ അപ്പോൾ മാഡിക്ക് പറയേണ്ടി വരും എന്താ പറയേണ്ടി വരിക ഇത് വന്ന് പെഗീൻ്റെ പഴയ ഡ്രസ്സാണ് പെഗിൻ്റെ പഴയ ഡ്രസ്സ് വന്ന് മാഡീൻ്റെ മദർ ഒരു ഒക്കെ ചെയ്തിട്ട് വേറെ മാതിരിയൊക്കെ ആക്കി ഇനി റൂം നമ്പർ തേർട്ടീനിൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ അതിനൊന്ന് ചേഞ്ചസ് വരുത്തി ആ ക്ലാസ്മേറ്റ്സിന് ആർക്കും മനസ്സിലാവില്ല ഇത് പെഗീൻ്റെ ഡ്രസ്സാണെന്ന് പെഗി ഒരു വെൽ ടു ഡു ഫാമിലിയിട്ട കുട്ടിയായിരിക്കും അപ്പോൾ അവൾ കുറച്ചു ദിവസം ഇട്ട ഡ്രസ് നല്ല കണ്ടീഷനിൽ തന്നെ ഡ്രസ്സ് ഉണ്ടാവും അത് വന്ന് മാഡി ബോറോ ചെയ്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ മാഡീൻ്റെ മദർ വന്ന് അതിനൊക്കെ റീമേക്ക് ചെയ്തിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിലൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ മാഡി അത് ആലോചിക്കാൻ എല്ലാവരുടെ മുന്നിൽ പെഗിക്ക് പറയാലോ അത് പെഗീൻ്റെ ഡ്രസ്സാണെന്ന് അപ്പോൾ മാഡി വന്ന് ആലോചിക്കാൻ എല്ലാവരുടെ മുന്നിൽ പെഗി ഇപ്പോൾ ചോദിച്ചാലും അവൾ നാനം കെടുള്ളൂ If only Peggy would decide of her own accord to stop having fun with Wanda. Oh, well, Maddie ran her hand through her short blonde hair as though to push the uncomfortable thoughts away. What difference did it make? Slowly, Maddie tore into bits the note she had started. അപ്പോൾ മാഡി ഇങ്ങനെ ആലോചിച്ച് പേടിച്ചുപോയി ഓക്കെ നെക്സ്റ്റ് ടാർഗറ്റ് ഞാൻ ആവാതെ എന്താക്കി ആ നോട്ട് വന്ന് കീറിയിട്ട് എന്നിട്ട് അവൾ വെറുതെ ആ അവളെ മനസ്സിൽ വന്ന ഈ പേടി സ്വപ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് കൈ കൊണ്ട് അവളുടെ തലമുടി തലോടി ബ്ലോണ്ട് ഹെയർ മീൻസ് ആ ഈ കളറിലെ മുടി ഉണ്ടാവില്ലേ അതിനെപ്പറ്റിയ ബ്ലോണ്ട് ഹെയർ സോ മാഡി ഹാഡ് എ ബ്ലോണ്ട് ഹെയർ ആൻഡ് ദെൻ ഷീ വോണ്ടഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ അൺകംഫർട്ടബിൾ തോട്ട്സ് ആൻഡ് ഷീ ആ നോട്ട് എഴുതാൻ തുടങ്ങിയല്ലോ അത് അവൾ പിച്ചിട്ടു ഷീ വാസ് പെഗീസ് ബെസ്റ്റ് ഫ്രണ്ട്

ദ ഓൺലി ടൈം ഷീ ടോക്ക് വാസ് ഇൻ ദ സ്കൂൾ യാർഡ് അബൌട്ട് ഹെർ ഹൺഡ്രഡ് ഡ്രെസ്സസ് അപ്പോൾ മാഡി ഇനി വോണ്ടനെ പറ്റിയിട്ട് ആലോചിക്കാനേ പെഗി ആണെങ്കിൽ അല്ല ആർ ഫേവററ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പോകേണ്ടത് ആരും മുണ്ടൂല്ല അവളെ കൂടെ ഓൾ ആരോടും മുണ്ടൂല്ല ഒറ്റക്ക് സ്കൂൾ യാർഡിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് വേണ്ടത് ആൻഡ് ഓൺലി ടൈം ദറ്റ് ഷീ സ്പീക്സ് എന്താ പറയുക ആ എൻ്റെ അടുത്ത് ഹൺഡ്രഡ് ഡ്രസ്സസ് ഉണ്ട് അത്ര മാത്രമേ ഓൾ പറയുള്ളൂ എന്നിട്ട് ബോഗിൻ ഹൈറ്റ്സ് പറഞ്ഞു ആ സ്ഥലത്തുനിന്ന് വരുന്ന കുട്ടിയാണെന്ന് Maddie remembered her telling about one of her dresses, pale blue with coloured trimmings, and she remembered another that was brilliant jungle green with a red sash. You did look like a Christmas tree in that, the girls had said in pretended admiration. അപ്പോൾ അവൾ മാഡി ആലോചിക്കാൻ ഒരു പ്രാവശ്യം വോണ്ട പറഞ്ഞിട്ടുണ്ട് ആ അവളുടെ അടുത്ത് ഒരു നല്ല ഡ്രസ്സ് ഉണ്ട് ബ്ലൂ പേൽ ബ്ലൂ കളർ ഡ്രസ്സും അതിൽ നല്ല ട്രിമ്മിങ്സ് ഒക്കെ ഉള്ള ഡ്രസ്സ് ഉണ്ട് എന്നിട്ട് ഒരു നല്ല ഗ്രീൻ കളർ ഡ്രെസ്സും അതിൽ റെഡ് സാഷ് ഉണ്ട് അപ്പോൾ ആ കുട്ടികളൊക്കെ അവളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ആക്ടിങ് ചെയ്തിട്ട് അഡ്മയർ ചെയ്യുന്ന മാതിരി അവളെ പുകഴ്ത്തിനെ മാതിരി ആക്ട് ചെയ്യാൻ ആ ശരിക്കും നീ അത് ഡ്രസ് ഇട്ടാൽ ഒരു ക്രിസ്മസ് ട്രീൻ്റെ പോലെ ഉണ്ടാവൂലേ അപ്പോൾ ശരിക്കും മാ വോണ്ട റെസ്പോണ്ട് ചെയ്യുന്നില്ല പക്ഷേ ഇവരെല്ലാവരും അവളെ കളി ാക്കിയിട്ടാണ് ഇങ്ങനൊക്കെ പറയുന്നത് തിങ്കിങ് അബൗട്ട് വോണ്ട ആൻഡ് ഹോർ ഹൺഡ്രഡ് ഡ്രസ്സസ് ഓൾ ലൈൻഡ് ഇൻ ദ ക്ലോസെറ്റ് മാഡി ബിഗ്യാൻ ടു വണ്ടർ ഹു വാസ് ഗോയിങ് ടു വിൻ ദി ഡ്രോയിങ് ആൻഡ് കളറിങ് കോണ്ടസ്റ്റ് ഇനിയിപ്പോൾ മാഡീൻ്റെ മനസ്സിൽ വരുന്നത് എന്താ വോണ്ടനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുമ്പം നെക്സ്റ്റ് അവളെ മനസ്സിൽ വരുന്നത് ഇപ്പോൾ ഒരു ഡ്രോയിങ്ങും പെയിൻറിങ് കോണ്ടസ്റ്റ് നടക്കുന്നുണ്ടല്ലോ അതിൽ ആരാജയിക്കാൻ പോണേ ഫോർ ഗേൾസ് ദിസ് കണ്ടസ്റ്റ് കൺസിസ്റ്റഡ് ഓഫ് ഡിസൈനിങ് ഡ്രെസ്സസ് ആൻഡ് ഫോർ ബോയ്സ് ഓഫ് ഡിസൈനിങ് മോട്ടോർ ബോട്ട്സ് അപ്പോൾ ഈ കോണ്ടസ്റ്റിൽ ഗേൾസിന് വേറെ കോമ്പറ്റീഷനാണ് ബോയ്സിന് വേറെ കോമ്പറ്റീഷൻ ഗേൾസിന് എന്താണ് ഡ്രസ്സസ് ഡിസൈൻ ചെയ്യുക അതാണ് ഗേൾസിൻ്റെ കോമ്പറ്റീഷൻ ബോയ്സിൻ്റെ ഡിസൈ കോമ്പറ്റീഷൻ എന്താണ് മോട്ടർ ബോട്ട്സിന് ഡിസൈൻ ചെയ്യുക പ്രോബ്ലി പെഗ്ഗി വുഡ് വിൻ ദ ഗേൾസ് മെഡൽ പെഗ്ഗി ഡ്രൂ ബെറ്റർ ദെൻ എനി വൺ എൽസ് ഇൻ ദ റൂം അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് വാട്ട് എവ്രിബി തോട്ട് അപ്പോൾ മാഡി ആലോചിക്കാൻ ആ ഗേൾസിൽ നോക്കാണെങ്കിൽ പെഗ്ഗി എന്നെ ജയിക്കുള്ളൂ ഓളാണ് ഏറ്റവും കൂടുതൽ നല്ലോണം വർക്ക് ചെയ്യുക അങ്ങനെയാണ് എല്ലാവരും അഭിപ്രായം She could copy a picture in a magazine or some film star's head so that you could almost tell who it was. ഓഹ് മാഡി വാസ് ഷോ പെഗി വുഡ് വിൻ വെൽ ടു മോറോ ദ ടീച്ചർ വാസ് ഗോയിങ് ടു അനൗസ് ദി വിന്നേഴ്സ് ദെൻ ദ ഡിറ്റ് നോ ഇപ്പോൾ മാഗി ആലോചിക്കാൻ പെഗിക്കൊക്കെ എളുപ്പമാണല്ലോ ഏതെങ്കിലും മാഗസീനിനോ അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറിൻ്റെ പിക്ചറോ എടുത്തിട്ട് ഡ്രസ്സ് എടുത്തിട്ട് മാറ്റിയാൽ ആ ഫിലിം സ്റ്റാറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് തല മാറ്റിയാൽ മതിയല്ലോ അപ്പോൾ ആ ഡ്രസ്സ് കാണിച്ചാൽ അങ്ങനെ വരച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ പെഗി അത് ചെയ്തിരിക്കും പെഗി എന്നെ വിൻ ചെയ്യും എന്തായാലും നാളെ അറിയുമല്ലോ നമ്മളെ ടീച്ചർ അനൗൺസ് ചെയ്യുമ്പം എല്ലാവരും അതറിയും പെഗി ആയിരിക്കും വിന്നർ ദിസ് ഈസ് ഓൾ മാഡി തിങ്കിങ് Okay. The next day it was drizzling. Drizzling means <laughs> Maddie and Peggy hurried to school under Peggy's umbrella. But Peggy in the ran school Naturally on a day like this they didn't wait for Wanda Petronsky on the corner of Oliver Street. The street that far, far away under the railroad tracks and up the hill led to Boggins Heights. അപ്പോൾ അവർ എപ്പോഴും വോണ്ടക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് വോണ്ട അവിടെയൊക്കെ എത്തിയിട്ടാണ് ഇവർ വോണ്ടനെ ഇങ്ങനെ ബുല്ലി ചെയ്യുക അപ്പോൾ വോണ്ട എവിടുന്നാണ് വരുന്നത് ബോഗിൻ ഹൈറ്റ്സ്ന്ന് വരുകയാണ് അപ്പോൾ ബോഗിൻ ഹൈറ്റ്സിന്ന് വരുന്ന വഴി ഈ ഓലിവർ സ്ട്രീറ്റിലൂടെ വന്നിട്ടാണ് പിന്നെ അവർ സ്കൂളിലേക്ക് എത്തണേ അപ്പോൾ എന്നും പെഗിയും മാഡിയും ഓലിവർ സ്ട്രീറ്റുണ്ട് അവിടെ വെയിറ്റ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വന്ന് അവർക്ക് റിസൾട്ട് വരുന്ന ദിവസമാണ് അപ്പോൾ അവർ വോണ്ടക്കൊന്നും വെയിറ്റ് ചെയ്തില്ല ഒരു വേഗം സ്കൂളിലേക്ക് പോയി Anyway, they weren't asking chances on being late today because today was important. Now, our important day late, one hour later. Do you think Miss Mason will announce the winners today? asked Peggy. But Peggy What do you Miss Mason will Oh, I hope so. The minute we get in, said Maddie, of course you will win, Peg. Maddy said, i hope so in the minute we get in ni you are the winner hope so said peggy eagerly. the minute they entered the classroom they stopped short and gasped there were drawings all over the room on every ledge and windowsill dazzling colors and brilliant lavish designs all drawn on great sheets of wrapping paper. There must have been a hundred of them all lined up. There must be the drawings for the contest. They were everybody stopped and whistled or murmured admiringly. അപ്പോൾ ഇവർ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ അവർ അതിശ്യമായിട്ട് നിന്ന് അവർ നോക്കാൻ നോക്കിയപ്പോൾ എന്താണ് ക്ലാസ്സിൽ ഫുള്ളും ഡിസ്പ്ലേയിൽ വർ ഡ്രോയിങ്സ് വെച്ചിട്ടുണ്ട് ഹൺഡ്രഡ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ഉണ്ടാവും അവിടെ ഡ്രസ്സസിൻ്റെ ഡ്രോയിങ്സ് നല്ല ബ്രില്യൻറ്റ് കളേഴ്സ് നൈസ്ലി വരച്ചത് അതൊക്കെ കോമ്പറ്റീഷനിൽ നിന്ന ഡ്രോയിങ്സ് തന്നെ ആയിരിക്കും അപ്പോൾ അത് കണ്ട് ഇവർ എല്ലാവരും അതിശ്യാണ് എല്ലാവരും അതിനെ അഡ്മയർ ചെയ്യാനാണ് വാ സച്ച് ബ്യൂട്ടിഫുൾ ഡ്രോയിങ് എവ്രിബി ഹാറ്റ് സ്റ്റോപ് ടു ലുക്ക് അറ്റ് ദാറ്റ് As soon as the class was assembled, Miss Mason announced the winners. class like class assembled Miss Mason announced the winners. Jack Beggles, who won for the boys, she said. And his design for an outboard motor was on exhibition in room twelve, along with the sketches by all the other boys. അപ്പം ജാക്ക് ബെഗൽസ് ആണ് ആ ചെക്കൻ ഹു വൺ ദ കോൺടസ്റ്റ് ഫോർ ബോയ്സ് ബോയ്സിൻ്റെ കോണ്ടെസ്റ്റ് എന്തായിരുന്നു ടു ഡിസൈൻ മോട്ടർ ബോട്ട്സ് ഓക്കെ അപ്പോൾ മറ്റേ മോട്ടർ ബോട്ട്സിൻ്റെ ഡിസൈനും സ്കെച്ചൊക്കെ റൂം നമ്പർ ട്വൽവില് ഡിസ്പ്ലേയിലാണ് ഈ ഡ്രസ്സസ് ഒക്കെ റൂം നമ്പർ തേർട്ടീനിലാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോയ്സിൻ്റെ വിന്നർ ആരായിരുന്നു ജാക്ക് ബെഗിൽസ് As for the girls, she had said, although just one or two sketches were submitted by most, one girl and room 13 should be proud of her. This one girl actually drew 100 designs, all different and all beautiful. In the opinion of the judges, any one of the drawings is worthy of winning the prize. I am very happy to say that Wanda Petronsky is the winner of girls' medal. അപ്പോൾ മിസ് മേയ്സൻ അനൗൺസ് ചെയ്തത് എന്താണ് എല്ലാവരും ഒന്നോ രണ്ടോ സ്കെച്ചസ് ആണ് സബ്മിറ്റ് ചെയ്തത് റൂം നമ്പർ തേർട്ടീനിൽ ഒറ്റ ഒരു കുട്ടിയുണ്ട് ആ മോർ അബൌട്ട് ഹൺഡ്രഡ് ഡ്രസ്സസ് സ്കെച്ചസ് ഹൺഡ്രഡ് ഡ്രെസ്സസിൻ്റെ സ്കെച്ച് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഡ്രസ്സും ഒന്നിനേക്കാളും മറ്റത് നല്ലത് ഏതെങ്കിലും ഒരു ഡ്രസ്സാവട്ടെ അത് എല്ലാവരുടെ ബാക്കി എല്ലാവരുടെ ഡ്രസ്സിനെ സ്കെച്ചിനേക്കാളും അത് ബെസ്റ്റായിരുന്നു ഏത് ഡ്രസ്സിനും വെച്ചാലും ഇറ്റ് വിൽ വിൻ ദ ഫസ്റ്റ് പ്രൈസ് അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരച്ച് അതാരാണ് റൂം നമ്പർ തേർട്ടീൻ ഷുഡ് ബി Proud of that girl, and that girl's name is Wanda Petronsky. Now, Wanda Petronsky is the winner of the medal. Unfortunately, Wanda has been absent from school for some days and is not here to receive the applause that is due to her. Let us hope she will be back tomorrow. Now, class, you may file around the room quietly and look at her exquisite drawings. അപ്പോൾ ടീച്ചർ പറയാൻ ബട്ട് ദെൻ വോണ്ട ഇസ് ആബ്സെൻറ്റ് ഈവൻ ടുഡേ അപ്പോൾ അവൾ മൺഡേ മുതൽ ആബ്സെൻ്റ് ആണ് വോണ്ട അപ്പോൾ എന്നും അവൾ ആബ്സെൻ്റ് ആണ് അപ്പോൾ ഇത്രയും അവൾക്ക് കിട്ടേണ്ട അപ്ലോസ് ഒക്കെ അവൾ കേൾക്കാൻ കഴിയാതെ ആയിപ്പോയി ലെറ്റ് ഇസ് ഹോപ്പ് ടുമോറോ ഷേ വിൽ കം ആൻഡ് ബൈ ടിൽ ദാറ്റ് ടൈം ചിൽഡ്രൻ യു ക്യാൻ ഓൾ ഹാവ് എ ലുക്ക് എല്ലാവർക്കും പോയി ആ ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് നോക്കി ഒന്ന് ആ എക്സിബിഷനിൽ വെച്ചിട്ടുണ്ടല്ലോ എല്ലാ ഡ്രോയിങ്സ് എല്ലാവർക്കും ഒന്ന് നോക്കാം

all burst into applause.

അവൾ വരച്ചത് അവിടെ ഉണ്ട് ദൻ പെഗിസ് തിങ്കിങ് ഓ ഐ തോട്ട് ഐ കുഡ് ഡ്രോ അവൾ പറയാം ഞാൻ വിചാരിച്ചു എനിക്ക് ഡ്രോ ചെയ്യാൻ അറിയാം പക്ഷേ എന്നെക്കാളും എത്ര നല്ല പോലാണിതൊക്കെ വരച്ചിട്ടുള്ളതെന്ന് സോ ഹിയർ എൻഡ്സ് പാർട്ട് വൺ ഐ ഹോപ്പ് ചിൽഡ്രൻ യു ആൾ അണ്ടർസ്റ്റുഡ് ആൻഡ് എൻജോയ്ഡ് ഓക്കെ ദെൻ ബൈ